ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മുരിങ്ങയിലയുടെ കറിയാണ്. അപ്പോൾ ഇതൊരു നാടൻ കറിയാട്ടോ, പലർക്കും ഇതിൻ്റെ റെസിപ്പി അറിയായിരിക്കും. നമുക്ക് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതിന് നമുക്ക് മുരിങ്ങയില വേണം. അപ്പോൾ ഞാൻ മുരിങ്ങയില ഇതാ ഇവിടെ ഈർന്നെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഗൾഫ് നാടുകളിലൊക്കെ മുരിങ്ങയില സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ സീസണിൽ മുരിങ്ങയില ഏതൊരു സൂപ്പർ മാർക്കറ്റ് പോയാലും നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കറി കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് നല്ല ഹെൽത്തിയുമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. നമുക്ക് ചപ്പാത്തിയുടെ, ചോറിൻ്റെ, എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാട്ടോ. പിന്നെ ഇതിൻ്റെ കിടു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നൈസ് പത്തിരിയാണ്, വെള്ളപ്പത്തിരിയുടെ കൂടെ അടിപൊളിയാണ്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ വേണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് എടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ഉണ്ടെങ്കിൽ ഫ്രഷ് തന്നെ എടുത്തോളാം. അതിലേക്കൊരു 3 ചെറിയള്ളി കൂടെ ഇട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് അരച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ഇവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാട്ടോ കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സവാള ചെറുതായി മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവാള വേണമെങ്കിൽ നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെ മുറിച്ചോളാം, പക്ഷേ ചെറുതായി മുറിക്കുമ്പോഴാണ് അതൊന്ന് നന്നായിട്ട് താളി കിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഒരുപാട് സവാളയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ, 1 മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 തക്കാളി ചെറുതായി മുറിച്ചതും 2-3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് എരിവൊന്നുള്ളൊരു കറിയല്ല കേട്ടോ, ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ പച്ചമുളക് ആവശ്യത്തിന് എരിവിനുള്ളത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കാരണം നമ്മൾ ഇല ചേർത്താൽ പിന്നെ ഒരുപാട് നേരം ഒന്നും കുക്ക് ചെയ്തെടുക്കില്ല. അപ്പോൾ ആദ്യം തന്നെ തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ച മുരിങ്ങയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുരിങ്ങയില ഒരുപാട് ഗുണങ്ങളുള്ളതാട്ടോ. അപ്പോൾ നമുക്ക് ഡിന്നറിനൊക്കെ ഇത് പത്രിയുടെ കൂടെ കഴിക്കാൻ, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല അടിപൊളി കറിയാവും. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇതൊന്ന് വാട്ടിയെടുക്കാം. ഒരുപാട് നേരം മേലെ കുക്കായി പോകരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് 2 വിധത്തിൽ വെക്കാം. ഒന്നുകിൽ തേങ്ങ ഒഴിച്ചു കൊടുത്ത ശേഷം ഈ ഇല ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ ഇട്ട് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ തേങ്ങ ഇടുന്ന സമയത്ത് അതിൽ കുറച്ച് അരിപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അരിപ്പൊടി ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതെന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഈ കറിയൊന്നൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ്. കാരണം നമ്മൾ ഇത് ഇങ്ങനെ ഇട്ടിട്ടുണ്ടാക്കുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ വെള്ളം വേറെ, ഈ ഇലയും ഇതൊക്കെ വേറെ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് അരിപ്പൊടി അല്ലെങ്കിൽ കുറച്ച് മൈദ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കുറച്ച് കുറുകി വരും കറി, നമ്മൾ അരിപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ. അപ്പോൾ ഇതൊന്ന് മഞ്ഞൾപ്പൊടി കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഒരുപാട് നേരം തിളയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ കണ്ടോ, കറിയൊക്കെ സൈഡിൽ നിന്ന് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഉപ്പും എരിവും എല്ലാം പാകത്തിനുണ്ട്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് എരിവുള്ള കറിയൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മുളക് പൊടിയുടെ ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഓഫ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ മുരിങ്ങയില കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ, പത്തിരിയുടെ, എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക കേട്ടോ, നല്ലൊരു ടേസ്റ്റി കറിയാണിത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഉള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷനും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ.